രണ്ട് ഇവന്റുകൾ നടക്കുന്ന കേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതായത് ഒരേ സമയം രണ്ട് ഡൈകൾ ഇടുകയാണ്. ഓ ഈ ഡൈ എന്ന് പറയുന്ന സംഭവം അറിയാത്തതായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഈ പമ്പ് കോണിയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഈ ഡൈ എന്ന് വിളിക്കുന്നത്. അപ്പോ അങ്ങനെ തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് നമ്മൾ കിട്ടുകയാണ്. അങ്ങനെ ഒരുമിച്ച് നമ്മൾ കിട്ടുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള റിസൾട്ടുകളായിട്ട് കിട്ടുന്നുണ്ടാവും. ഇപ്പോ നമ്മൾ ഈ മുകളില് വരച്ച് വെച്ചിട്ടുള്ള പോലത്തെ റിസൾട്ട് മേബി വരാം. അതായത് ആദ്യത്തേക്ക് മുകളിൽ ചിലപ്പോൾ ഒന്ന് വരാം, രണ്ടാമത്തേക്ക് മുകളിൽ അഞ്ച് വരാം, അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം, അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഒരു പെട്ടിയില് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നമ്പർ എഴുതിയിട്ട് കുറച്ച് പേപ്പറുകൾ ഇട്ടിട്ടുണ്ട്. വേറൊരു പെട്ടിയില് ഒന്ന് മുതൽ ആറ് വരെ നമ്പർ അല്ലെങ്കിൽ ഒന്ന് മുതൽ മൂന്ന് വരെ നമ്പർ എഴുതിയിട്ടുള്ള വേറൊരു പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ രണ്ട് പേപ്പറും ഓരോ വീതം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എഴുതുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു രീതി ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോ ഇതുപോലെ അങ്ങനെ നമ്മൾ രണ്ട് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ആ ഇബോർ നമ്പേഴ്സ് ആർ സെയിം, അതായത് എല്ലാ സംഖ്യകളും ഒരുപോലെ വരാനുള്ള സാധ്യത എന്താണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈയിലും നമുക്ക് ഒന്ന് കിട്ടണം, രണ്ടാമത്തേലും ഒന്ന് കിട്ടണം, അല്ലെങ്കിൽ ആദ്യത്തേലും ഒന്നാണെങ്കിൽ രണ്ടാമത്തേലും മൂന്ന് കിട്ടണം. അങ്ങനെ വരാനായിട്ടുള്ള സാധ്യത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഏരിയയിലൊക്കെ നമുക്ക് അതുപോലെയുള്ള സാധ്യതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ടൈകൾ നമ്മൾ ഒന്നിച്ച് കിട്ടുമ്പോ എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈകളിൽ റിസൾട്ട് കിട്ടുന്ന ആ ഒരു രീതി നമുക്ക് എഴുതി നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ടൈകളുടെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയാലും ഒരു ബോക്സിൽ നിന്ന് നമ്പർ എഴുതി നമ്പർ സംഖ്യ എഴുതിയ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയാലും ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. ഈ ഒരു രീതി നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ ഇതുപോലെ രണ്ട് ഡൈകൾ ഒന്നിച്ചു കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ എഴുതി വെക്കണം. ആ കാര്യം അല്ലെങ്കിൽ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമായിട്ട് തന്നെ അതിനെ ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുക. അതായത് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് രണ്ടെണ്ണം ഇപ്പോ ജോഡികളെ പോലെ എഴുതി വെക്കണം. അതിനായിട്ട് അത് എഴുതുന്ന ഒരു രീതി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പോ ആദ്യത്തെ ഡൈയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ നമ്പർ തന്നെ ഒന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇനി രണ്ടാമത്തെ ഡൈയിലും ഒന്ന് വരാം. അതായത് ഒന്നേ ഒന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും. ഇനി ആദ്യത്തെ ഡൈ ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ഡൈയിന്റെ നമ്പർ രണ്ടായി കൂടെ, ഇത് ഒന്ന് വീണു, ഇതിന്റെ നമ്പർ വേണമെങ്കിൽ രണ്ടായിരിക്കാം. സോ അപ്പൊ വൺ ടു എന്നുള്ള രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി ആദ്യത്തെ ഡൈ ഒന്നാണെങ്കിൽ തന്നെ രണ്ടാമത്തെ നേടി മൂന്നാവാം, ആദ്യത്തെ ഡൈ ഒന്നാണെങ്കിൽ നാലാവാം, അഞ്ചാവാം. ഇങ്ങനെ ഓരോ തവണ അല്ലെങ്കിൽ ആ ഒരു ഡൈകളിൽ വരുന്ന ഫസ്റ്റ് നമ്പർ ഒന്നായിട്ട് ബാക്കി നമ്പേഴ്സ് ഒന്ന് മുതൽ ആറ് വരെ വരാം. ഇനി ഇത്തരത്തിൽ ആദ്യത്തെ ഡൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് രണ്ടാമത്തെ നമുക്ക് ഒന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ടു വണ്ണ് വരാം. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഡൈയിലും രണ്ടാമത്തെ ഡൈയിലും രണ്ട് തന്നെ കിട്ടാം, അല്ലെങ്കിൽ ആദ്യത്തെ ഡൈയിൽ രണ്ട് രണ്ടാമത്തെ ഡൈയിൽ മൂന്ന്. ഇത്തരത്തിൽ നമുക്ക് ഓരോ ഡൈയിലും അവസാനം ഒന്ന് വന്ന് എഴുതി എഴുതി വരുന്നവരെ ഓരോ ഡൈയിലും ആറ് ആറ് ആകുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ടൈപ്പുകളിൽ അല്ലെങ്കിൽ അത്തരം രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഡൈകൾ കിട്ടുന്ന സമയത്ത് റിസൾട്ടുകൾ കിട്ടാം. അപ്പൊ ആ റിസൾട്ടുകൾ നിരത്തി എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യനുകളിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. സോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അത് മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളത് ഫുൾ ആയിട്ട് എഴുതാം. സോ നമുക്ക് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് തുടരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആകെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ റിസൾട്ടും നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയെന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇനി നമുക്ക് നോക്കുക, ബോത്ത് നമ്പേഴ്സ് ആർ സെയിം, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം, ഈ കിട്ടുന്ന ഔട്ട്കമിലെ അല്ലെങ്കിൽ റിസൾട്ടിലെ എല്ലാ സംഖ്യകളും ഒരുപോലെ വരുന്ന കേസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാൻ പറ്റും, ഇതുപോലെ വരുന്നത് ഒന്നേ ഒന്ന്, രണ്ട് രണ്ട്, മൂന്ന് മൂന്ന്, അങ്ങനെ വരുന്ന നമ്പറിലല്ലേ നമുക്ക് രണ്ട് നമ്പറും ഒരുപോലെ കിട്ടാൻ ചാൻസ് ഉള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് വൺ വൺ, ടു ടു, ത്രീ ത്രീ,
ആകെ ഒൻപത് ഈവൻ നമ്പർ പേരുകളല്ലേ നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ളത്. സോ 9/36 എന്ന് കിട്ടും. അത് നമ്മൾ ചെറുതാക്കുന്ന സമയത്ത് നമുക്കറിയാം 4 × 9 = 30 ആണ്. സോ 3/4 എന്ന് നമുക്ക് അവിടെ ചുരുക്കി ആൻസർ എഴുതാൻ പറ്റും. ഇതാണ് ഈവൻ നമ്പർ പേരസിന്റെ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്ന നമ്പർ 1/4 എന്ന് വരും. സോ ഈ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിസൾട്ടിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം നോക്കി, നിങ്ങൾ സം ഓഫ് ദാറ്റ് ഈസ് 5, അതായത് കിട്ടിയ ജോഡികളിലെ നമ്പറുകളുടെ തുക 5 കിട്ടണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സം ഓഫ് ദാറ്റ് ഈസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ജോഡികളിലെ നമ്പറുകൾ തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടണം, നമുക്ക് 5 എന്ന് കിട്ടണം. നിങ്ങൾ നോക്കുക, 1+1 നമുക്ക് 2 എന്നാണ് വരുന്നത്, 1+2 3 എന്നാണ് വരുന്നത്, 1+3 4, ദെൻ 1+4 നമുക്ക് ശരിയാണ് 5 കിട്ടുന്നുണ്ട് അല്ലെ, 5 ഇവിടെ നമുക്ക് സം 5 കിട്ടുന്നുണ്ട്. ഇനി നോക്കി, ഇവിടെ നമുക്ക് ഒരിക്കലും 5 കിട്ടില്ല, ഇവിടെ 5 കിട്ടില്ല. പിന്നെ ഈ 2 വെച്ച് 5 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 2, 3 വരണ്ടേ. സോ ഇവിടെ നമുക്ക് സം 5 കിട്ടുന്നുണ്ട്. ഇനി ഇതിലൊന്നും നമുക്ക് ഇനി 5 കിട്ടാൻ വേറെ വഴികളൊന്നുമില്ല. നമ്മൾ മുകളിലോട്ട് വരുമ്പോ 3, 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, സം 5 കിട്ടുന്നുണ്ട്. ദെൻ 3 കൊണ്ട് ഇനി വേറെ ഒരു 5 നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ദെൻ 5, 1 ഇനി ഇവിടുന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, 5 കിട്ടില്ല. കാരണം തുടങ്ങുന്ന നമ്പർ തന്നെ 5 ആണെങ്കിൽ, സോറി 4 നമുക്കൊന്നും ഓക്കെ, 4 നമുക്ക് 5 കിട്ടും. ഇനി 5, 1 മുതൽ ഒന്നും നമുക്ക് 5 കിട്ടില്ല, കാരണം ഓൾറെഡി 5 ആണ്. പിന്നെ ഒരു 1 കൂടുന്നതിനനുസരിച്ച് അത് മുകളിലേക്ക് വരും. ഇവിടെ ഓൾറെഡി 6 ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് 5 ഒരിക്കലും കിട്ടില്ല. സോ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1, 2, 3 കേവലം 4 നമ്പറുകളിൽ മാത്രമാണ് നമുക്ക് തുക 5 എന്ന് വരുന്നത്. സോ അപ്പൊ തുക 5 എന്ന് വരുമ്പോ സം 5 കിട്ടുന്ന നമ്പേഴ്സ് എത്ര ഉണ്ടോ ബൈ ടോട്ടൽ, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അതിന്റെ സാധ്യത കിട്ടി. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4 നമ്പേഴ്സിലാണ് സം 5 വരുന്നത് ഔട്ട് ഓഫ് 36. സോ 4/36 എന്ന് പറയുമ്പോൾ 1/9 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു റേഷ്യോ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു രീതി വെച്ചിട്ട് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ ചോദിക്കാൻ പറ്റും. ഇനി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ രണ്ടും ഗുണിക്കുന്ന സമയത്ത് ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് 12 ആവുന്ന 12 ആവുന്ന നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് ചോദിക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇവിടെ ഒന്നും നമുക്ക് 12 ആവില്ല. ഇനി ഇവിടെ നമുക്ക് 2, 6 പ്രോഡക്റ്റ് 2 × 6 = 12 വരാം, 3 × 4 = 12 വരാം, അതുപോലെ 4 × 3 = 12 വരാം. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് അവര് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു രീതി എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ആകെ നമുക്ക് അറിയേണ്ടത് ആ റിസൾട്ടുകൾ ഇവിടെ വരെ എഴുതിയിട്ട് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു നോക്കുക, അത് മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ തുടർന്ന് വീണ്ടും പിന്നെ ബാക്കി വരുന്ന രീതികളെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ഓൾ ബെസ്റ്റ് ഫ്രണ്ട്സ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ആ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2 ജോഡികൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ഇവന്റുകൾ ഒരേ സമയം നടത്തുന്ന സമയത്ത് എങ്ങനെ അതിൽ നിന്നും കംപ്ലൈൻ ചെയ്ത് സാധ്യതകൾ കണ്ടെത്തണം എന്നുള്ള കാര്യം. സോ അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഈ ക്ലാസ് 10A ക്ലാസ്സിൽ there are 20 boys and 20 girls, അതായത് 10A ക്ലാസ്സിൽ 20 ബോയ്സും 20 ഗേൾസും ഉണ്ട്. Then in 10B 15 boys and 25 girls. B ക്ലാസ്സിൽ 15 ബോയ്സും 25 ഗേൾസും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ട രീതികൾ തന്നിട്ടുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എഴുതിയിട്ടുള്ളത്, ബാക്കി നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിനെ ചോദിച്ചിട്ടുള്ളത്, what is the probability of both being girls, അതായത് നമ്മൾ ഇതിൽ നിന്ന് ഓരോ കുട്ടികളെ വീതം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന 2 കുട്ടികൾ, അതായത് എ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും ബി ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും ഗേൾ ആവാനുള്ള സാധ്യത എന്ത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോ എ ക്ലാസ്സിൽ നിന്ന് ഗേളിൽ അല്ലെങ്കിൽ പെൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എ ക്ലാസ്സിലുള്ള ഗേൾസ് ബൈ ടോട്ടൽ എന്നുള്ളതാണ് നമുക്കറിയാം. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗേൾ ഫ്രം എ, അല്ലെ, എ ക്ലാസ്സിലെ ഗേൾസ്, അതായത് ഗേൾ ഫ്രം എ 20/40 നമുക്ക് ഗേൾ ഫ്രം എ എന്നുള്ള സാധ്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗേൾ ഫ്രം ബി എന്ന് പറയുമ്പോൾ 25 ഗേൾസ് ഉള്ള ബി ക്ലാസ്സിൽ ബൈ ടോട്ടൽ നമ്പർ 40, അതായത് 25/40 ഗേൾ ഫ്രം ബി എന്ന് പറയുന്ന വാല്യൂ. അപ്പോ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാം, ഇത് ഒരു രീതിയാണ്. പിന്നെ മറ്റൊരു രീതി ഉണ്ട്, അതായത് കോമൺ ആയിട്ട് ടോട്ടൽ പെയർ കണ്ടെത്തി ചെയ്യുന്ന മറ്റൊരു രീതിയുണ്ട്. അപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ ഇവിടെ ഏത് രീതിയാണോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ആ രീതി ഫോളോ ചെയ്ത് പോകുക എന്നല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരുന്നു നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ടോട്ടൽ പെയർ എടുത്ത് ചെയ്യുന്ന രീതി പല ആളുകളും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്.
അപ്പോ നമുക്ക് രണ്ടും വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് പോവാ. അപ്പോ ഈ ഒരു രീതി പ്രകാരം നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അതായത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഓവറോൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇപ്പോ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത, അതായത് രണ്ട് ബോത്ത് ഗേൾസ് അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം ആർ ഗേൾസ് അങ്ങനെ ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗേൾ ആവണം, ആൻഡ് അത് കൂടാതെ നിർബന്ധമായിട്ടും എന്നുള്ള ഒരു രീതിയാണ് വരുന്നത് അല്ലെ. അതായത് എ ക്ലാസ്സിൽ നിന്നും ഗേൾ വേണം, ബി ക്ലാസ്സിൽ നിന്നും ഗേൾ വേണം, അതായത് രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾ വേണം. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ അതായത് എയും ഗേൾ ആവണം ബിയിൽ നിന്നും ഗേൾ ആവണം എന്നുള്ളത് ഒരു ആൻഡ് എന്നുള്ള ഒരു എന്താ പറയാ കണക്റ്റിംഗ് ആണ് അവിടെ വരുന്നത് അല്ലെ. നിർബന്ധമായിട്ടും എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓർ എന്നുള്ള രീതി അല്ല വന്നത്, നിർബന്ധമായിട്ടും ഗേൾ വേണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഗുണിക്കാനാണ് എന്ന് ഓർത്തു വെക്കുക. അതായത് ആൻഡ് എന്നുള്ള ഫങ്ഷൻ വരുമ്പോ നമ്മൾ അത് ഗുണിക്കാനാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളെ ഒരുപാട് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബാക്കി ഒരു നമ്മൾ പിന്നീട് പറയാം. സോ എന്തായാലും ഇവിടെ ഈ ഒരു രീതി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസറിൽ എ ക്ലാസ്സിൽ നിന്നും ഗേൾ വേണം ആൻഡ് ബി ക്ലാസ്സിൽ നിന്നും ഗേൾ വേണം എങ്കിൽ മാത്രമേ ബോത്ത് ആർ ഗേൾസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ എ ക്ലാസ്സിൽ നിന്ന് ഗേൾ വരാനുള്ള സാധ്യത നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ ഇവിടെ 20/40 എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഗേൾ ഫ്രം എ എന്ന് പറയുന്നത് 20/40 ആണ്, 20/40 ആണ്. കൂടാതെ ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ അതായത് നമുക്ക് ഇൻഡു എന്നുള്ള രീതി അവിടെ ഉപയോഗിക്കാം. Then girl from B, what is the probability of girl from B? It's 25/40. So, 25/40 ആണ് നമുക്ക് ബി ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത. സോ ഗേൾ ഫ്രം ബി എന്ന് പറയുന്നത് 25/40. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്വസ്റ്റ്യനുകൾ ആൻസർ ആയി. സോ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റിനും ഇതുപോലെ വരുന്ന ഏത് എത്ര വലിയ ആള് ഇട്ട ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നോക്കുക, 40 ഗുണിക്കാൻ നമുക്ക് അറിയുന്നതാണ്. സോ ടോട്ടൽ നമുക്ക് 1600 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഓരോരുത്തരും സെലക്ട് ചെയ്യാം. അതിനെയാണ് നമുക്ക് ടോട്ടൽ പെയേഴ്സ് എന്ന് പറയുന്നത്, ആകെ ജോഡികൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിന്നീട് പറയാം. എന്തായാലും ഇത് നമ്മൾ ഗുണിക്കുമ്പോ 20 ഗുണിക്കണമെങ്കിൽ 25 നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര കിട്ടും, 500 എന്ന് കിട്ടും. സോ 500/1600 എന്നുള്ള ആൻസർ നമ്മൾ ഒന്നും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ 5/16 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സീറോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ 5/16 എന്ന് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടും. സോ രണ്ട് സെലക്ട് ചെയ്യുന്ന രണ്ട് കുട്ടികളും പെൺകുട്ടികളാവാൻ 5/16 സാധ്യതയാണ് അതിനുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടും ബോയ്സ് ആവാനുള്ള സാധ്യത കണക്കാക്കാനും വലിയ പണിയൊന്നുമില്ല, നമ്മൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതായത് രണ്ടും ബോയ്സ് ആവണം എന്നുണ്ടെങ്കിൽ ബോയ് ഫ്രം എ, അതായത് എ ക്ലാസ്സിലേതും ബോയ് ആവാം, ആൻഡ് ബോയ് ഫ്രം ബി അല്ലെ. നേരത്തെ ഗേൾ ഫ്രം എ ഗേൾ ഫ്രം ബി എന്ന് പറഞ്ഞ പോലെ ബോയ് ഫ്രം എ ബോയ് ഫ്രം ബി. സോ എ ക്ലാസ്സിലേത് ബോയ് ആവാനുള്ള സാധ്യത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 20/40 എന്നാണ്. സോ ഇവിടെ എത്ര കൊടുക്കാം, 20/40 നമുക്ക് എഴുതാം. ആൻഡ് കാരണം ഇവിടെ ബോയ് ആവണം, കൂടാതെ നിർബന്ധമായിട്ടും അടുത്തതും ബോയ് ആയാൽ മാത്രമേ രണ്ടും ആൺകുട്ടികളാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്താണ് ബി ക്ലാസ്സിലെ ബോയ് ആവാനുള്ള സാധ്യത 15/40 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ 15/40 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഓൾറെഡി താഴെ 1600 തന്നെ മാറ്റിയൊന്നുമില്ല, മുകളിൽ 20 ഗുണിക്കണം 15 നമുക്കറിയാം, ചെയ്യുമ്പോൾ 300 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സീറോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ വരുന്നത് 3/16 എന്ന ആൻസർ നമുക്ക് കിട്ടും. സോ നേരത്തെ 5/16. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് രണ്ടും ആൺകുട്ടികളാവാനും രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യതകൾ. അപ്പൊ ഇതുപോലെ ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള സാധ്യത എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ആകെ ജോഡികൾ തെരഞ്ഞെടുത്ത് ചെയ്യുന്ന രീതി കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ അതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആ ഒരു രീതി കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതാണ് ബെസ്റ്റ് എങ്കിൽ അത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്ത് പോരാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആകെ ജോഡികൾ ഉപയോഗിച്ച് ആകെ, അതായത് നമ്മൾ ഇത് ഒരു പ്രത്യേക രീതിയാണ്,
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞ സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും, പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. സോ അതുകൊണ്ടാണ് ഇന്ന് ആദ്യം പറയാതിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതി തന്നെ ഫോളോ ചെയ്ത് പോരാ. ആദ്യ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിയുമ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് പാൻറും അതുപോലെ മൂന്ന് ജോഡി ഡ്രസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് പാൻസിനെ മൂന്ന് ജോഡി ഷർട്ട്സിനെ നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പാൻറിനും നമുക്ക് മൂന്ന് ഷർട്ടുകൾ വീതം മാറ്റി മാറ്റി ഇടാൻ പറ്റും അല്ലെ. അപ്പോ ഇപ്പൊ നമുക്ക് ഒരു ബ്ലാക്ക് പാൻറ്റിന്റെ ഒരു വൈറ്റ് പാൻറ് ഉണ്ട്, നമുക്ക് ആ ബ്ലാക്ക് പാൻറിന്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള മൂന്ന് ഷർട്ടുകൾ മാറ്റി മാറ്റി ഇടാം. അപ്പൊ തന്നെ നമ്മളവിടെ മൂന്ന് രീതിയിൽ സെലക്ട് ചെയ്തു. നമ്മുടെ വൈറ്റ് പാൻറ്റിനും ഇതുപോലെ മൂന്ന് ഷർട്ടുകൾ മാറ്റി മാറ്റി ഇടാം. അപ്പോ ബ്ലാക്കിനും മൂന്നെണ്ണം, വൈറ്റിനും മൂന്നെണ്ണം. സോ ആകെയുള്ള രണ്ടെണ്ണത്തിനും മൂന്നെണ്ണം വീതം. ഇത് പാൻറ്റിന്റെ എണ്ണാണ്, ഇത് ഷർട്ടിന്റെ എണ്ണാണ്. സോ ആ എണ്ണങ്ങൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അല്ലേ നമുക്ക് ആകെ ഇടാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, ബി ക്ലാസ്സിലും 40 കുട്ടികളുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എ ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും ബി ക്ലാസ്സിലെ ഓരോ കുട്ടി എന്നുള്ള രീതിയിൽ പല തരത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 തരത്തിൽ എ ക്ലാസ്സിൽ സെലക്ട് ചെയ്യാം, മറ്റൊരു 40 തരത്തിൽ ബി ക്ലാസ്സിലും സെലക്ട് ചെയ്യാം. സോ ആകെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് എ ക്ലാസ്സിലെ 40 ഗുണിക്കണം ബി ക്ലാസ്സിലെ 40, അതാണ് നമ്മുടെ 1600 എന്ന് പറയുന്ന ടോട്ടൽ പെയർ അല്ലെങ്കിൽ ആകെ ജോഡി. ആ ആകെ ജോഡിയുടെ എണ്ണാണ് നമ്മൾ ചെയ്യുന്നത് താഴെ അത് ഗുണിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താണ് നമുക്ക് സിമ്പിളാണ്. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് സാധ്യത കാണുന്നത് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ റിക്വയർഡ് ചാൻസ് ബൈ ടോട്ടൽ പെയർ അല്ലെങ്കിൽ ആകെ ജോഡി അത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇനി അത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ഒന്നും കൂടെ ചെയ്യാൻ നോക്കാം. അതായത് ബോത്ത് ആർ ഗേൾസ് എന്നുള്ള വാക്കുകൾ, അതായത് ഗേൾ ഗേൾ ഇങ്ങനെ കിട്ടാം. അപ്പൊ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പാട് വരുന്നത് ടോട്ടൽ അല്ലെങ്കിൽ ആകെ ജോഡിയാണ് താഴെ വരുന്നത്, മേലെന്ത് വേണം രണ്ടും ഗേൾസ് ആവാം ബൈ ടോട്ടൽ, അങ്ങനെയല്ലേ വരുന്നത്. സോ ടോട്ടൽ നമുക്കറിയാം 1600 തന്നെയല്ലേ, കാരണം 40 തരത്തിൽ 40 തരത്തിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ടോട്ടലായി. സോ ആ ജോഡി നമുക്ക് എന്താണ് ആകെ ജോഡി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കും ഗേൾസ് ഗേൾസ് അല്ലെങ്കിൽ ആദ്യം ഗേള് പിന്നെയും ഗേള് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഇതല്ലേ ഗേൾസ് സൂചിപ്പിക്കുന്നത്, ഇതല്ലേ ഗേൾസ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അത് നേരിട്ട് കണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം 20 ഇൻറ്റു നേരെ നോക്കിക്കഴിഞ്ഞാൽ ഗേൾസിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ 25 എന്ന് കിട്ടും. സോ നമുക്ക് എന്തായി 500/1600 നമ്മുടെ പഴയ ആൻസർ തന്നെ നമുക്ക് കിട്ടും. സോ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി നിങ്ങൾ നോക്കും ബോത്ത് ആർ ബോയ്സ്, രണ്ടും ബോയ്സ് കിട്ടാൻ ബോയ്സ് ബോയ്സ് ബൈ ടോട്ടൽ പെയർ അല്ലേ. സോ ടോട്ടൽ പെയർ നമുക്കറിയാം 1600. ഇനി ബോയ്സ് ബോയ്സ് ആവാൻ ഒരു കാര്യം ചെയ്താൽ മതി, ബോയ്സിനെ തമ്മിൽ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ വാല്യൂസ് കിട്ടും. സോ ബി ബി വരണമെന്നുണ്ടെങ്കിൽ 20 × 15 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 300 നമുക്ക് ഒരു 2 0 സോൾവാക്കി കഴിഞ്ഞാൽ 3/50 നമ്മുടെ പഴയ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ആൻസർ കാണാം. അപ്പോ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിലെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോ ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതി ഫോളോ ചെയ്യാം. അല്ല ആദ്യം പറഞ്ഞതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിലായാലും നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ രണ്ട് മെത്തേഡിലും കിട്ടും. അപ്പൊ ഏതായാലും നിങ്ങൾ ആ ഒരു കണക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ സി ഡി ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതിന്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 boy and 1 girl, അതായത് രണ്ട് ക്ലാസ്സിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ ആൺകുട്ടി ആയിരിക്കണം ഒരാൾ പെൺകുട്ടി ആയിരിക്കണം. സോ അത് കിട്ടാനുള്ള പോസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കുന്ന സമയത്ത്, ഇപ്പൊ 1 boy എന്ന് പറയുമ്പോൾ നമ്മൾ 10 A class നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ബോയ് ആണെങ്കിൽ, എ ക്ലാസ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തത് ബോയ് ആണെങ്കിൽ, അവിടെ നിർബന്ധമായിട്ടും ബി ക്ലാസ്സിലേക്ക് ആരാവണം ഗേൾ ആവണം എന്നുള്ളത് മസ്റ്റ് ആണ്. കാരണം ആദ്യം നമുക്ക് എ ക്ലാസ്സിലേക്ക് ബോയ് കിട്ടിക്കഴിഞ്ഞാൽ ബി ക്ലാസ്സിലേക്കും ബോയ് കിട്ടാൻ പാടില്ല, കാരണം ഒരു ബോയും ഒരു ഗേളും വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ രൂപത്തിലാണ് അവിടെ വാല്യൂസ് വരേണ്ടത്. ഇനി ഇങ്ങനെ തന്നെ നടക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ.
ചിലപ്പോ ആദ്യം സെലക്ട് ചെയ്യുന്ന 10 എ ക്ലാസ്സിലെ കുട്ടി ഗേൾ ആണെങ്കിൽ ഇഫ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന എ ക്ലാസ്സിലെ കുട്ടി ഗേൾ ആണെങ്കിൽ പിന്നീട് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല, ബി ക്ലാസ്സിലെ ആര് തന്നെയാണ്, ബോയ് തന്നെയാവണ്ടേ. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് അല്ല സോറി, നമുക്ക് ആദ്യം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്നുള്ള രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എ ക്ലാസ്സിലേത് ബോയി ആയാൽ ബി ക്ലാസ്സിലേത് നിർബന്ധമായും ഗേൾ ആയിരിക്കണം, നിർബന്ധമായും. ആൻഡ് എന്നുള്ള നമ്മളിവിടെ ഇംഗ്ലീഷ് കൊടുക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, ഇനി വരുന്നത് ഓർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. അതായത് ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കാം, ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടി അവിടെ ഉണ്ട്. ആ മറ്റൊരു സാധ്യതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്ന ആ ഒരു സാധ്യതയാണ് നമ്മൾ പ്ലസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, എ ക്ലാസ്സിലേത് ഗേൾ ആവണം, അങ്ങനെ ആയാൽ ബി ക്ലാസ്സിലേത് തീർത്തും ബോയ് തന്നെ ആവണം. സോ ഇതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എഴുതാം. വൺ ബോയ് ആൻഡ് വൺ ഗേൾ എന്ന് പറയുമ്പോ ബോയ് ഫ്രം എ, അങ്ങനെ ആയാൽ ഗേൾ ഫ്രം ബി തന്നെയായിരിക്കാം. ഓ അല്ലെങ്കിൽ നമുക്ക് ആരാണ്, ഗേൾ ഫ്രം എ തൊട്ടടുത്ത് അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ അല്ല അവിടെ എന്തായാലും ബോയ് തന്നെ വേണം. സോ ബോയ് ഫ്രം ബി, ഇതാണ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബാലൻസ് കൂടി നമുക്ക് അറിയാം, ബോയ് ഫ്രം എ എന്ന് പറയുന്നത് 20/40 ആണ്. സോ 20/4 നമ്മൾ ആൻഡ് എന്നുള്ള നിർബന്ധമായും എന്നുള്ള അർത്ഥത്തിൽ നെക്സ്റ്റ് ഗേൾ ഫ്രം ബി, ഗേൾ ഫ്രം ബി നമുക്കറിയാം 25/40 ആണ് കിട്ടും. പ്ലസ് അന്ന് അല്ലെങ്കിൽ ഓർ എന്നുള്ള അർത്ഥത്തിലാണ് അടുത്തത് വരുന്നത്. സോ ഇതിനെ പ്രാക്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗുണിക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ തെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ചെയ്യുന്ന ഗേൾ ഫ്രം എ, ഗേൾ ഫ്രം എ നമുക്കറിയാം 20/40, ഗേൾ ഫ്രം എ 20/40 ബോയ് ഫ്രം ബി, ബോയ് ഫ്രം ബി എന്ന് പറയുമ്പോൾ 15/15/4. സോ ഒന്നുകൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 20/25 500/1600 കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് 300/5, അതായത് ഫൈനൽ ആൻസർ നമുക്ക് 500/300 കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ 1/2 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ അവിടെ വരും. അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പകുതിയോളം ചാൻസ് അവിടെ ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ ഇതേ കണ്ടീഷൻ നമ്മൾ നേരത്തെ പോലെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആകെ ജോഡികളിൽ ചെയ്യുകയാണെങ്കിൽ ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന രീതി. സോ അത് നിങ്ങൾ നോക്കുക, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ ഒരു ബോയ് ഒരു ഗോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. സോ 10 ബോയ് ആയാൽ അടുത്തത് ആര് വേണം, ബിയിലെ ഗേള് വേണം. സോ അപ്പൊ നമ്മൾ ആ കുടിക്കുന്ന രീതി നിങ്ങൾ നോക്കുക, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കുടിച്ചു നോക്കിയാൽ മതി. ഇവിടെ ബോയ് ആണെങ്കിൽ അവിടെ ഗേള്. സോ ടോട്ടൽ പേര് നമുക്കറിയാം 1600 അതിൽ ഇവിടെ ബോയ് ആണെങ്കിൽ 20, അവിടെ ഗേള് 25. സോ 20/25 ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതുകൂടാതെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ആദ്യം ഗേളായ തൊട്ടടുത്തത് ബോയി വരണം. സോ ഇവിടെ നമുക്ക് വിളിച്ചാൽ മതി, ടോട്ടൽ പേര് നമുക്കറിയാം 1600 തന്നെയാണ്. ഇനി ഇവിടെ ഗേളായാൽ അവിടെ ബോയി വരണം. സോ 20/15 ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 500/1600 തന്നെ കിട്ടും. നമ്മുടെ ഫൈനൽ ആൻസർ ആയ 800/1600 അയച്ചു കഴിഞ്ഞാൽ 1/2 തന്നെ നമുക്ക് വരും. സോ മെത്തേഡ് എല്ലാം സെയിം ആണ്. ഈ രീതിയിൽ കൂടെ ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് നാലാമത്തെ ദിവസം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് ബോയ്, അതായത് സെലക്ട് ചെയ്യുന്നതിൽ ഒരു ബോയിയെങ്കിലും ഒരാളെങ്കിലും ആൺകുട്ടി ആയിട്ടുണ്ടായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ നോക്ക്, ഒരാളെങ്കിലും ആൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത രീതിയിൽ
ആ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ഒരാളെങ്കിലും ആൺകുട്ടിയാണല്ലോ. ഒരു ബോയ് ഒരു ഗേൾ, ഒരു ബോയ് ഒരു ഗേൾ, ഒരാളെങ്കിലും ആൺകുട്ടി ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രൂപത്തിൽ നമ്മൾ സെലക്ട് ചെയ്താൽ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തത് ബോയ് ഫ്രം എ ഗേൾ ഫ്രം ബി, മറ്റൊന്ന് ഗേൾ ഫ്രം എ ബോയ് ഫ്രം ബി. ഇത് കൂടാതെ എ ക്ലാസ്സിലേതും പോയി ബി ക്ലാസ്സിലേതും പോയി ആയാൽ എങ്ങനെയിരിക്കും? അതുകൂടെ നിങ്ങൾ ഒന്ന് നോക്കിയ ഇവിടെ ഇത് പോയാണ്, ഇത് പോയാണ്, ഇവിടെ ഒരു ബോയ് ഉണ്ട്, ഇവിടെ ഒരു ബോയ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് വൺ ബോയ്, അതായത് ഒരു ബോയ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ രണ്ട് ബോയ്സ് ഉണ്ട്, ഒരാളെങ്കിലും വേണം, രണ്ടാളുണ്ട്, പിന്നെ കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് എന്താണ് ഈ പറഞ്ഞതിൽ ഒരു ബോയ് ഓക്കെ, ഇവിടെ ബോയ് ഓക്കെ, ഇവിടെ രണ്ട് ബോയ്സ്. സോ ഈ പറഞ്ഞ നമ്പേഴ്സിൽ ഏതിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോയ് എങ്കിലും എന്നുള്ള അർത്ഥത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഒന്നുകിൽ ഇത്, അപ്പൊ നമുക്കിവിടെ പ്ലസ് കൊടുക്കാം, ഓർ ഇത്, അതായത് അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് കൊടുക്കുക. നിർബന്ധമായിട്ടും എന്നുള്ള അർത്ഥമൊക്കെ നമ്മൾ ഇൻക്ലൂഡ് കൊടുക്കുക. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ ഫൈനൽ ആൻസർ എഴുതുന്ന സമയത്ത് ബോയ് ഫ്രം എ 20/40 ഇൻറ്റു ഗേൾ ഫ്രം ബി 25/40 പ്ലസ്. അപ്പൊ ഇത് ഒന്ന് മാറ്റി നിർത്തുക, ഇനി ഇതുപോലെ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തുക. ഗേൾ ഫ്രം എ 20/40 ഇൻറ്റു ബോയ് ഫ്രം ബി 15/40. രണ്ടും ബോയ്സ് ആവണം എന്നുണ്ടെങ്കിൽ 20/40 ഇൻറ്റു 15/40. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഇവിടെ ഓൾറെഡി നമുക്കറിയാം 1600 എന്ന് കിട്ടും, പ്ലസ് ഇവിടെ നമുക്ക് 14 തന്നെയാണ് ഉണ്ടാവുക. പിന്നെ കൂട്ടാനുള്ള നമ്പർ 5, 3, 8, 8, 3, 11 എന്ന് വരും. സോ 11/16 ആയിരിക്കും ഒരാളെങ്കിലും മാറ്റിയാവാനുള്ള സാധ്യത. അപ്പോ ഈ ചെയ്തത് നമ്മൾ സാധാരണ ഓരോരുത്തരെയും എടുത്തിട്ടാണ്. ഇനി അതിനെ ടോട്ടൽ പേർ ആകെ ഒരു ഇതിൽ ചെയ്യുമ്പോ, അല്ലെങ്കിൽ ആകെ ജോഡി എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ ചെയ്യുമ്പോ, താഴെ നമുക്ക് എന്തായാലും 1600 തന്നെയാണ് മാറ്റുന്നില്ല, ആകെ ജോഡികൾ എപ്പോഴും 1600. ഇനി ഓരോരുത്തരെ സെലക്ട് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് ബോയ്, അങ്ങനെ പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദം ഒരാൾ ബോയിയാണ്. ഇങ്ങനെ ചെയ്താലും കൂട്ടത്തിൽ ഒരാൾ ബോയിയാണ്. അത് തന്നെയാണ് നമ്മൾ ഇത്രയും ഭാഗത്തിൽ ചെയ്തത്. സോ ആകെ ജോഡിന് ചെയ്താലും ഈ കിട്ടുന്നത് തന്നെയാണ് നമുക്ക് അതിന്റെ ആൻസർ. അതിന്റെ കൂടെ തന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് എന്താണ്, രണ്ടും പോയാണ്, ഒരാളത്തിലും പോയായാൽ മതി, ഇവിടെ രണ്ടും ബോയ്സ് ആണ്. സോ അത് ഓക്കെയാണ്, അതാണ് നമ്മൾ എഴുതിയിട്ടുള്ള 20/15 വാല്യൂസ്. സോ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം, ഇതേ ക്വസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. സോ ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരുന്നു. അപ്പോ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു രീതി സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിന് തുടർന്ന് നമുക്ക് ചെയ്യാനുള്ളത് ജ്യാമിതി രൂപത്തിൽ വരുന്ന ചില സാധ്യതകളും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. സോ അത്രയും ചെറിയ ചാപ്റ്ററാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ SSLC ഏറ്റവും കുറഞ്ഞ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിലൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 7 മാർക്കോളം സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSLC സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജ്യാമിതികളിലുള്ള സാധ്യതകളായിട്ട് അടുത്തൊരു രീതിയിൽ, അല്ലെങ്കിൽ അടുത്തൊരു സെക്ഷൻ നമുക്ക് കാണാം. സോ ഫ്രണ്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവാ. ഓൾ ദി ബെസ്റ്റ്.